ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ കേക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ മിറർ ഗ്ലാസ് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മളൊക്കെ ചില കേക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, നല്ല കണ്ണാടി പോലത്തെ നല്ല തിളക്കമുണ്ടാവും. ആ ഒരു ഗ്ലേസ്, ആ ഒരു ഗണേഷൻ നമുക്കത് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര കപ്പ് വൈറ്റ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കോമ്പൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് അര കപ്പിലോട്ടും വളരെ ഒന്നും കൂടി കുറവായിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പാടെ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാം. ഡബിൾ ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അടിയിലൊരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഞാനിത് ഈ ഒരു ബോൾ വെച്ചിട്ടുള്ളത്. നമ്മൾ ഡയറക്റ്റ് ഹീറ്റ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ജെൽ ഗ്ലൂക്കോസ് ഒക്കെ ആണ് കേട്ടോ. അത് നമുക്ക് കേക്കിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഒരു ചെറിയ ബോട്ടിൽ 70 രൂപ ഒക്കെ കിട്ടി ഈ സാധനം കിട്ടി. ഇത് ഇതും കൂടി ചേർത്താലേ നമ്മൾ ആ വിചാരിച്ച ഒരു തിളക്കം കേക്കിന് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഗ്ലൂക്കോസ് പൗഡറിൻ്റെ ഒരു ജെല്ലായിട്ട് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതും കൂടി ഈ കേക്കിൻ്റെ കൂടെ തന്നെ മെൽറ്റാവുള്ളത്, മെൽറ്റാകാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ആ സ്പൂൺ ഞാൻ അതിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചോ ഇത് മെൽറ്റാവുന്നതോറും ഇതും മെൽറ്റായി വന്നോളും. വേണ്ട, ഈ ഒരു രീതിയിലാണ് അത് ഉണ്ടാവുക. ഒരു പശ മാതിരിയാണ്, ഒരു ഗമ്മ മാതിരിയായിട്ട് അതിങ്ങനെ എല്ലാം അരിഞ്ഞു വന്നോളൂ കേട്ടോ. ചെറിയ തീയിലിട്ടണം, ചൂടാക്കി എടുത്താൽ മതി. അത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പിസ്ത കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ എസൻസ് തന്നെ നമുക്ക് ഗ്രീൻ കളറിലെ എസൻസ് ഒരു 2 ഡ്രോപ്പ് വാങ്ങി ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അത്രയും മതിയാവും കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് തണുത്തിട്ടൊന്നുമല്ലോ, അത് ചെറിയ ചൂടിപ്പോഴുണ്ട്. ആ ചൂടോടെ തന്നെ നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടത് നല്ല ലൂസാണ് കേട്ടോ. അത് തണുത്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് വന്നോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് 2 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത കേക്കിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ഗണേഷ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ട നല്ല ടൈറ്റൊക്കെ, ഇത് തണുത്ത കൂടെ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ, നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും ഇതായിക്കോളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇപ്പം മുകൾ ഭാഗത്തെ എല്ലാ ഭാഗത്തും അതിൻ്റെ സൈഡ് ഭാഗം കുറച്ചാവാൻ ബാക്കിയുണ്ട്. ആ സൈഡ് ആ ഭാഗത്ത് നമ്മൾ ഇതേമാതിരി സ്പൂണിൽ വെച്ചിട്ട് ചെറിയ ഡ്രോപ്പായിട്ടൊന്ന് കൊടുത്താൽ മതി. അത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തണുത്ത് ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. എന്നും നല്ല ഗ്ലേസിംഗ് ആയി വന്നിട്ടില്ലേ. ഇതുപോലെ തന്നെ ഞാൻ മറ്റുള്ള പല കേക്കുകളിലും ഇതേ റെസിപ്പി തന്നെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ ജെൽ ഗ്ലൂക്കോസ് ആഡ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.